ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു പോവാസ് കിച്ചൻ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മത്തിവിന്താലു റെസിപ്പിയുമായാണ്. ഒരു അടിപൊളി ടേസ്റ്റിൽ മത്തിവിന്താലു എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. മത്തിവിന്താലു റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ 1/4 കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത്. മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചൂടെണ്ണയിലിട്ട് നമുക്ക് മത്തി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ മത്തിയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിന്താലുവിന് വേണ്ട മസാല റെഡിയാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 10 വറ്റൽമുളകും, 1 കഷ്ണം ഇഞ്ചിയും, 10 വെളുത്തുള്ളി അല്ലിയും, കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി നമുക്കിതിൽ മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. അതിന് വേണ്ടി 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം കടുക്, 1 നുള്ള് ഉലുവ. പിന്നെ നമുക്കിനിതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് നമ്മൾ മത്തി വേവിച്ചപ്പോൾ ഇട്ടിട്ടുള്ളതാണ്, അപ്പോൾ കുറച്ച് ചേർത്താൽ മതിയാകും. പിന്നെ 1/2 സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 സ്പൂൺ വിനാഗിരിയും ആഡ് ചെയ്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അതിനുശേഷം ഒരു മൺചട്ടി വെക്കാം. അതിലേക്ക് നമുക്ക് 3 സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു സവാള കൊത്തി അരിഞ്ഞത് ചേർക്കാം. സവാളയൊന്ന് വാടി വരുന്നതുവരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 തക്കാളിയും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തക്കാളിയും സവാളയും നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളം തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മത്തി ആഡ് ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മത്തിവിന്താലു നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ടേസ്റ്റായിട്ടുള്ള മത്തിവിന്താലു ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്യണം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പവാസ് കിച്ചൻ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.